നമസ്കാരം സദ്ഗുരു ശരിയായ രീതിയിൽ ഉറങ്ങുന്നതിനെ കുറിച്ചുള്ള സത്യം അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിന്റെ സമയ ദൈർഘ്യത്തെ കുറിച്ചും അതിന്റെ പിന്നിലുള്ള ശാസ്ത്രം എന്താണ് ഉറക്കം വിശ്രമത്തിന്റെ ഒരു അവസ്ഥയാണ് അധികം മനുഷ്യരും ഉറക്കത്തെ അറിയുന്നത് വിശ്രമത്തിന്റെ ഏറ്റവും ആഴമേറിയ അവസ്ഥയായാണ് എന്നാൽ അത് അങ്ങനെ ആവണമെന്നില്ല മെറ്റബോളിക് പ്രവർത്തനങ്ങൾ വളരെ താഴ്ന്ന നിലയിലേക്ക് എത്തിച്ച് വളരെ ആഴത്തിലുള്ള വിശ്രമാവസ്ഥ നേടിയെടുക്കുവാൻ കഴിയുന്ന യോഗപ്രക്രിയകളുണ്ട് എന്നാൽ മിക്ക മനുഷ്യർക്കും ഏറ്റവും അഗാധമായ വിശ്രമാവസ്ഥ ഉറക്കമാണ് വിശ്രമാവസ്ഥയിലായിരിക്കുമ്പോൾ ഇതിനെപ്പറ്റി ഒരു നിലപാട് നിലപാടെടുക്കാതിരിക്കുക നിങ്ങൾ എല്ലാം കൈയൊഴിയുന്ന ഒരവസ്ഥയിലായിരിക്കുമ്പോഴാണ് ഏറ്റവും മികച്ച വിശ്രമാവസ്ഥ നിങ്ങൾക്കുണ്ടാവുക അതുകൊണ്ട് ഉറക്കത്തിന്റെ കാര്യം വരുമ്പോൾ ഏത് ശരീര നിലയിൽ എങ്ങനെയാണ് കിടക്കേണ്ടത് എന്നതിനെ കുറിച്ച് ചിന്തിക്കരുത് ബീങ് ഇൻറ്റ് എല്ലാം കൈയൊഴിഞ്ഞ ഒരു അവസ്ഥയിലായിരിക്കുകയാണ് ഉറങ്ങാനുള്ള ഏറ്റവും നല്ല വഴി എന്നാൽ താങ്കൾ ദിശയെക്കുറിച്ചും സൂചിപ്പിച്ചു ദിശയുടെ കാര്യത്തിൽ ഉത്തരധ്രുവത്തിന്റെ കാന്തിക സ്വാധീനം മൂലം ഉത്തരാർദ്ധഗോളത്തിൽ നിങ്ങൾ നിങ്ങളുടെ തല വടക്കോട്ട് വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ തലച്ചോറിൽ സമ്മർദ്ദം ഉണ്ടാകുവാനുള്ള ഒരു പ്രവണതയുണ്ട് ഞങ്ങൾക്ക് ഇത് അനുഭവത്തിലൂടെ അറിയാം എന്നാൽ ഉത്തരാർദ്ധഗോളത്തിൽ നിങ്ങൾ വടക്കോട്ട് തലവെച്ച് കിടക്കുമ്പോൾ രക്തം തലച്ചോറിലേക്ക് സ്വാഭാവികമായി ചലിക്കുന്നു എന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് നിങ്ങൾക്കറിയാവുന്നത് പോലെ നിങ്ങൾക്ക് വിളർച്ചയുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടർ നിങ്ങൾക്ക് അയൺ നിർദ്ദേശിക്കും അതിനാൽ നിങ്ങളുടെ രക്തത്തിൽ അത്രമാത്രം ഇരുമ്പുണ്ടെങ്കിൽ കാന്തിക ശക്തി സ്വാഭാവികമായും അതിനെ വലിക്കും ഒപ്പം ഗ്രഹത്തിന്റെ ഭ്രമണവും അതിനെ സ്വാധീനിക്കുന്നു അതുകൊണ്ട് ഏറ്റവും നല്ലത് പ്രത്യേകിച്ച് പ്രായമായവർ വടക്കോട്ട് തലവെച്ച് ഉറങ്ങരുത് കാരണം അത് ചില സമ്മർദ്ദങ്ങൾ സൃഷ്ടിക്കും ഈ അമിതമായ സമ്മർദ്ദം പ്രായമായവരിൽ ഹെമറേജുകൾക്ക് കാരണമായേക്കാം മറ്റെല്ലാത്തിലും ഉപരിയായി അത് നിദ്രാഭംഗത്തിലേക്ക് നയിക്കും അതിനാൽ ഉത്തരാർദ്ധ ഗോളത്തിൽ ഉറങ്ങുമ്പോൾ തല വടക്കോട്ട് വെക്കാതിരിക്കുന്നതാണ് നല്ലത് അതല്ലാതെ ഉറക്കത്തെക്കുറിച്ച് മറ്റൊരു നിലപാടും എടുക്കേണ്ടതില്ല എല്ലാം കൈയൊഴിഞ്ഞ അവസ്ഥയിലാണ് ഉറക്കം സംഭവിക്കേണ്ടത് അതാണ് വിശ്രമാവസ്ഥയിലാകാനുള്ള ഏറ്റവും നല്ല മാർഗം ഉറങ്ങുമ്പോൾ മാത്രമല്ല നിങ്ങളുടെ പ്രവൃത്തിയിൽ നിങ്ങൾ എല്ലാം കൈയൊഴിഞ്ഞ അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവൃത്തി തന്നെ വിശ്രമം നൽകുന്നു എന്ന് കാണാനാകും പിന്നെ ഉറക്കത്തിന്റെ അളവ് വളരെയധികം കുറയുകയും ചെയ്യും നിങ്ങൾ എത്ര മാത്രം ഉറങ്ങണമെന്ന നിർദ്ദേശങ്ങളൊന്നുമില്ല നിങ്ങൾ എത്രമാത്രം ഉറങ്ങണമെന്ന് നിങ്ങളുടെ ശരീരം തീരുമാനിക്കട്ടെ അതാണ് ഏറ്റവും നല്ല മാർഗം എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണം നിങ്ങളുടെ മനോഭാവങ്ങൾ നിങ്ങളുടെ വൈകാരിക ശാന്തത നന്നായി കൈകാര്യം ചെയ്താൽ ഉറക്കത്തിന്റെ അളവ് വളരെയധികം കുറയുന്നതായി നിങ്ങൾക്ക് കാണാം നിങ്ങൾ യോഗ ചെയ്യുകയാണെങ്കിൽ ഉറക്കത്തിന്റെ അളവ് വീണ്ടും ഗണ്യമായി കുറയ്ക്കുവാൻ നിങ്ങൾക്കാകും അപ്പോൾ ജീവിക്കാൻ നിങ്ങൾക്ക് കൂടുതൽ സമയം ലഭിക്കും